Hello guys, welcome back to our YouTube channel. Njan innu nilkunnathu kalimannu kondu chattiyum paathrangalum undakkunna oru sthalathaanu. Njan ende magalude oru aavashyathinu oru craft work inde aavashyathinu korchu kalimannu vaangikkan vendi therakki nadannu kandathi oru sthaapanamaanu. Appo idu baaki aarkengilum upakarappedum ennulla oru tharathilekku chinthichathu kondaanu njan ingane oru video thayaarakkunnathu. ഈ ഒരു സ്ഥാപനത്തെ പറ്റി കൂടുതൽ അറിയാനും ബാക്കി ഡീറ്റെയിൽസ് അറിയാനും എൻ്റെ വീഡിയോ തുടർന്ന് കാണുക വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനമാണ് ഇത് ഈ ഒരു സ്ഥാപനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു സഹകരണ സംഘമാണ് വളരെ വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ തൊഴിലാളികളുടെ ലഭ്യത കുറവും അസംസ്കൃത വസ്തുക്കളിലെ ലഭ്യത കുറവും കാരണം ഒരിക്കൽ ശിഥിലമായ സ്ഥാപനം എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലേക്ക് ഈ ഒരു സ്ഥാപനം വീണ്ടും പ്രവർത്തനം തുടങ്ങിയിട്ട് 3 വർഷമാകുന്നു ഇവിടെ വന്നാൽ ക്ലേ മോഡലിംഗിന് പരുവപ്പെടുത്തിയ മണ്ണ് ലഭിക്കുന്നു 1 കിലോ 35 രൂപയ്ക്കാണ് വിൽക്കുന്നത് പരമ്പരാഗത രീതിയിൽ വളരെ സമയമെടുത്ത് ഉണക്കി ചൂളയിലാക്കി എടുക്കുന്ന ചട്ടികൾ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുന്നു ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ പോയി വാങ്ങുകയാണെങ്കിൽ വളരെ വിലക്കുറവിൽ ഗുണമേന്മയുള്ള സാധനങ്ങൾ നമുക്ക് ലഭിക്കുന്നു ഇതൊരു സഹകരണ സംഘമാണ് ഇത്തരത്തിലുള്ള കുടുംബങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായി ചെടിച്ചട്ടിയിൽ കൃഷി ചെയ്യുന്ന രീതിയും അതിനുള്ള പ്രോത്സാഹനവും നൽകി വരുന്നു പൂന്തോട്ട നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർ ഇത്തരം സ്ഥാപനങ്ങളെയും കൂടി പരിഗണിക്കുക മുഖ്യസ്ഥാനം പ്ലാസ്റ്റിക് ചെടിച്ചട്ടികൾക്ക് നൽകാതെ മൺ ചെടിച്ചട്ടികൾ സെലക്ട് ചെയ്യുക ഇനി നമുക്ക് കളിമൺ പാത്രം എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം കളിമണ്ണ് ശേഖരിച്ച ശേഷം ആദ്യമായി പരുവപ്പെടുത്തുന്നു ഇതിലേക്ക് ഇത്തരം മെഷീനുകൾ പ്രയോജനപ്പെടുത്തുന്നു കളിമണ്ണ് പരുവപ്പെടുത്തിയത് ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാനാവും കിലോയ്ക്ക് 35 രൂപയ്ക്കാണ് ഈ ഒരു കളിമണ്ണ് പരുവപ്പെടുത്തിയത് ഇവിടെ നിന്ന് വാങ്ങാനാവുന്നത് ഈ മെഷീനിലൂടെ പരുവപ്പെടുത്തിയ മണ്ണ് ഇനി നിർമ്മാണ പ്രക്രിയയിലേക്കാണ് പോകുന്നത് ഈ ഒരു പരുവപ്പെടുത്തിയ മണ്ണ് ഇതുപോലൊരു മെഷീനിലേക്ക് വെച്ച് മൺപാത്ര നിർമ്മാണം തുടങ്ങുന്നു ഇവിടെ ഇപ്പോൾ കൂടുതലായി ചെടിച്ചട്ടികളാണ് നിർമ്മാണത്തിലിരിക്കുന്നത് ചെടിച്ചട്ടികൾ ഓർഡർ അനുസരിച്ച് നിർമ്മിക്കുന്നു പുറമേ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വിലക്കുറവിലാണ് ഇവിടെ വിൽക്കുന്നത് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ 1-2 ദിവസം ഉണങ്ങാനായിട്ട് വയ്ക്കുന്നു അങ്ങനെ ഉണങ്ങിയ ചട്ടികൾ ഇനി നേരെ പോകുന്നത് ഈ ഒരു ചൂളയിലേക്കാണ് അത് കഴിഞ്ഞിട്ട് അതിനെ പരുവപ്പെടുത്തി ചെളി രൂപത്തിലാക്കിയിട്ട് പക്വമല്ലിട്ട് അരയ്ക്കും അരച്ചിട്ടാണ് ഇപ്പോ തന്ന മണ്ണ് പോലെ കൂട്ടിയിട്ടിട്ട് മനയുന്നത് എന്നിട്ട് അതിങ്ങനെ ഉണങ്ങണം നല്ല രീതിയിൽ ഉണങ്ങണം ആ ഉണങ്ങുന്ന ചട്ടി മാത്രമേ ഇതിനകത്ത് വയ്ക്കാവൂ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഈ വാതിൽ ക്ലോസ് ചെയ്യില്ല അവിടെ നിന്ന് റൗണ്ട് ആയിട്ട് വന്ന് ഇതുവരെ വന്നിട്ട് ഒരാൾ നിന്ന് നേരെ ബാക്കിലോട്ട് വരും ഇതും വരെ അടച്ച് ബാക്കിലോട്ട് വരും ബാക്കിലോട്ട് വന്നിട്ട് ഇതങ്ങ് അടയ്ക്കും അടച്ചിട്ടാണ് മുകളിൽ വീണ്ടും 1-2 പൊക്കം കൂടെ വയ്ക്കും വച്ചിട്ടാണ് വയ്ക്കുവലിട്ട് മുഴുവും മുഴുവി വച്ചിട്ടാണ് ഈ ഹോളൊക്കെ തുറന്നെടുക്കും എന്നിട്ട് ഈ ചട്ടി നമ്മൾ ഉണങ്ങിയെന്ന് വെച്ച് നമ്മൾ കൊടുക്കും പക്ഷെ എന്നിരുന്നാലും ഉള്ളിൽ ഉണങ്ങാനുണ്ടെങ്കിൽ ഉണങ്ങുമ്പോൾ ഉണങ്ങുന്നത് വരെ സ്ലോ ഫയറിങ് കൊടുക്കും സ്ലോ ഫയറിങ് കൊടുത്തിട്ട് ഈ ഹോളിൽ കൂടെ കൈവച്ച് നോക്കും നമ്മൾ കൈവച്ച് നോക്കുമ്പോഴത്തേക്ക് കൈ വേർക്കുകയാണെങ്കിൽ അകത്ത് ചട്ടി ഉണങ്ങാനുണ്ട് നല്ല വെണ്ണം വേർപ്പ് മാറിയ ശേഷം അകത്ത് തീ കയറ്റുള്ളൂ അപ്പൊ ഒരു 3 മണിക്കൂർ കൊണ്ട് ചട്ടി ഉണങ്ങും അതിന്റെ താഴ്ന്ന സൈസുകളാണ് 15 കാണിച്ചില്ലേ അതിന്റെ 8 ഇഞ്ചാണ് അത് ഇത് 55 രൂപ ഇത് ഇത് വന്നിട്ട് 8 ഇഞ്ച് വേണ്ട ഈ തൂക്ക് ചട്ടി അല്ല ഇതൊക്കെ 40 രൂപ നമ്മള് ഇതില് ഹോളിട്ട് ഇതിന്റെ ഇതിന്റെ വലുതുണ്ട് 60-80 പിന്നെ ഇത് 6 ഇഞ്ച് ചട്ടിയാണ് 6 ഇഞ്ച് പൊക്കം 6 ഇഞ്ച് വീതി 35 രൂപ
അതുപോലെ തന്നെ ഇത് വേറെ സൈസാണ്. അതായത് എന്നിട്ട് വാവീതി 6 ഇഞ്ച് തന്നെ വരും. ഇതൊക്കെ കൊടുക്കുന്ന പോലെ ഇത് 35. ഇത് ഇത് ഞാൻ സോറി ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 37. രണ്ടു രൂപ കൂടും. പിന്നെ കൂജ ഉണ്ട്. കൂജയ്ക്ക് എത്ര രൂപ? 90. അവ കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. അപ്പൊ 100 കുടുംബങ്ങളെ ഇത് വെച്ച് തന്നെ ഇപ്പോഴും ജീവിക്കും. പിന്നെ ഇതിൽ വലിയ ലാഭമൊന്നും കിട്ടൂല ജോലിക്കൂലി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 6.5 കിലോ മണ്ണ് ഇളക്കി നിങ്ങൾക്ക് തന്നതുപോലെ ഒരു ചട്ടി വാങ്ങി ഞങ്ങൾ വിൽക്കുന്നത് വെറും 90. ഇതിന്റെ വേറെ ഫിനിഷറായിട്ട് ഒരാൾ മനുഷ്യൻ ആ ആളിന് 15 രൂപ കൊടുക്കണം ഒരു ചട്ടി വാങ്ങി. പിന്നെ അത് ഉണക്കി ഫിനിഷ് ചെയ്യുന്നതിന് 1 രൂപ. ഇങ്ങനെ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. വരുമ്പോ ഇതുകൊണ്ട് ഒരുപാട് മിച്ചമൊന്നും കിട്ടൂല, പിന്നെ ജീവിച്ചു പോവാ അത്രയേ ഉള്ളൂ. ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് തൊഴുക്കൽ മൺപാത്ര വ്യവസായ സഹകരണ സംഘം എന്നാണ്. ഈ ഒരു സ്ഥാപനം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നെയ്യാറ്റിങ്കരയ്ക്കും കാട്ടാക്കടയ്ക്കും ഇടയ്ക്കുള്ള റോഡിൽ നെയ്യാറ്റിങ്കര സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡുണ്ട്. ആ റോഡിലാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. തുടർന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കാണുകയും ചെയ്യുക. നന്ദി.